മുസ്ലിം ലീഗ് യു ഡി എഫ് വിടുമോ? കഴിഞ്ഞ 10-20 വർഷമായി സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. അനുകൂല സൂചന നൽകിയ ലീഗിന് ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ സി പി എം തയ്യാറാണെങ്കിലും എന്നും യു ഡി എഫിൽ അടിയുറച്ചു നിൽക്കാനായിരുന്നു ലീഗിന്റെ തീരുമാനം. എന്നാൽ അടുത്തിടെ ലീഗിന്റെ ആ തീരുമാനത്തിന് ഇളക്കം തട്ടിയിരിക്കുന്നു എന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. രാഷ്ട്രീയപരമായി പല കാരണങ്ങളാൽ ലീഗിന് യു ഡി എഫിൽ നിന്നും അനുകൂലമായതൊന്നും അടുത്ത കാലത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ വിഭാഗം ഒരു വിഭാഗം നേതാക്കളെങ്കിലും ശക്തമാക്കിയിരിക്കുകയാണ് എരിയുന്ന തീയിലേക്ക് എണ്ണ പകരുമെന്നോളം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവനകളും പുറത്തുവരുന്നത്. സംഘടനാ കെ എസ് യുവിന്റെ ഭാഗമായിരിക്കെ കണ്ണൂരിൽ ആർ എസ് എസ് ശാഖകൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന കെ പി സി സി അധ്യക്ഷന്റെ പ്രസ്താവന കോൺഗ്രസിനുള്ളിലേക്കാളും കോളിളക്കം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിലാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി പി എം എ സലാം, എം കെ മുനീർ എം എൽ എ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കെ സുധാകരനെതിരെ പരസ്യമായി തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ഈ വിവാദം കത്തി നിൽക്കെയാണ് നെഹ്റു ആർ എസ് എസിനോട് സന്ധി ചെയ്തിരുന്നുവെന്ന കെ സുധാകരന്റെ അടുത്ത പ്രസ്താവനയും വരുന്നത്. നാക്കുപിഴ എന്ന് പറഞ്ഞ് സുധാകരനും കോൺഗ്രസും നേതാക്കളും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ആ തരത്തിൽ ഒഴിച്ചു നിർത്തേണ്ട വിഷയമായി നേതാക്കൾ കണ്ടില്ല. അതുകൊണ്ടാണ് അവർ യോഗം ചേർന്ന് തങ്ങളുടെ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാൻ തീരുമാനിച്ചത്. സമീപകാലത്തെ ഈ സംഭവങ്ങളെല്ലാം മുസ്ലിം ലീഗിനെ യു ഡി എഫിനെ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ചവിട്ടുപടികളായി മാറിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്തയുടെ ഒരു യോഗത്തിൽ സംഘടനയുടെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത് സംബന്ധിച്ച ഒരു സൂചനയും നൽകിക്കഴിഞ്ഞു. ഏതേലും സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കൂടി യു ഡി എഫ് വിട്ട് ഇടത് പാളയത്തിലേക്ക് പോയാൽ കേരളത്തിൽ അധികാരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് കോൺഗ്രസിനില്ലെന്ന് മറ്റാരേക്കാളും അവർക്ക് ഉറപ്പുണ്ട്. കേരള കോൺഗ്രസ് എം കൂടി മുന്നണി വിട്ടതോടെ യു ഡി എഫിൽ വോട്ട് ബാങ്ക് ശക്തിയുള്ള പാർട്ടികൾ കോൺഗ്രസ് ലീഗുമായി ചുരുങ്ങിയിട്ടുണ്ട്. സീറ്റ് നിലയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വലിയ അന്തരമില്ലെന്ന് വ്യക്തമാവും. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ സി പി എം കഴിഞ്ഞാൽ വോട്ട് ബാങ്കിൽ ഇത്രയും സ്ഥിരതയുള്ള മറ്റൊരു പാർട്ടി വേറെയില്ല. സ്വന്തം പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ മാത്രമല്ല മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ വരെ മുസ്ലിം ലീഗ് അസാമാന്യമായ സംഘടനാ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. പലയിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പോലും വിജയിപ്പിക്കുന്നത് ലീഗിന്റെ ഈ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, വയനാട് ജില്ലകളിലെ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ലീഗിന്റെ സംഘടനാ കരുത്തിന് അടുത്തുപോലും കോൺഗ്രസ് എത്തിയില്ല. 1960 ലീഗിന്റെ കോൺഗ്രസ് ബന്ധം തുടങ്ങുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 12 മത്സരിച്ച ലീഗ് അന്ന് 11 നേടി. 30 മത്സരിച്ച പി എസ് പിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയെങ്കിലും ലീഗിനെ സർക്കാരിൽ പോലും ഉൾപ്പെടുത്താൻ അവർ തയ്യാറായില്ല. ലീഗ് സർക്കാരിന്റെ ഭാഗമായ പ്രതിച്ഛായ തകരുമെന്നും വേണമെങ്കിൽ സ്പീക്കർ പദവി നൽകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അപമാനം സഹിച്ചുകൊണ്ടാണ് കെ എം സീതി സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. സ്പീക്കർ പദവിയിൽ ഇന്ന് സീതി സാഹിബ് മരിച്ചപ്പോൾ പകരം ഒരു ലീഗ് എം എൽ എയെ സ്പീക്കറാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ലീഗ് അംഗത്തെ രാജിവെച്ചു വന്നാൽ ലീഗിൽ ഒരാളെ സ്പീക്കറാക്കാം എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെയാണ് സി എച്ച് മുഹമ്മദ് കോയ ലീഗ് അംഗത്വം രാജിവെച്ച് സ്പീക്കറാവുന്നത്. ലീഗിനെ തൊപ്പി ഒരുപ്പിച്ചു എന്ന് പ്രചരിപ്പിച്ചത് ഇതിൽ ആഹ്ലാദം പങ്കിടാനും കോൺഗ്രസ്സുകാർ മറന്നില്ലെന്നതാണ് ചരിത്രം. 1962 ലീഗ് ആദ്യമായി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത്. ആ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ലീഗ് മലബാർ മേഖലയിൽ 2 വിജയിച്ചു. 1965 തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായി ചിലയിടത്ത് ധാരണയോടെയും ചിലയിടത്ത് ധാരണയില്ലാതെയും ലീഗ് മത്സരിച്ചു. സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ പോയ ആ തെരഞ്ഞെടുപ്പിന് ശേഷം 67 സി പി എമ്മിനൊപ്പം സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി. മുന്നണി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും സി എച്ച് എം പി എം അഹമ്മദ് കുരുക്കളും ഇ എം എസ് സർക്കാരിൽ അംഗമായി. 1970 അച്യുതമേനോൻ സർക്കാരിലും ലീഗിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. സി പി ഐ വീണ്ടും സി പി ഐയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ 50 സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി. പിന്നീട് കരുണാകരൻ മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ സി എച്ചിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു. 1991 ലീഗ് യു ഡി എഫ് ഇട്ടെങ്കിലും എൽ ഡി എഫിലേക്ക് പോവാതെ വീണ്ടും മുന്നണിയിലേക്ക് തന്നെ തിരിച്ചെത്തി. അന്നുമുതൽ ലീഗിനെ അടർത്തിയെടുക്കാൻ ബദൽ രേഖ ഉൾപ്പെടെ പല നീക്കങ്ങളുമായി സി പി എം സജീവമായി രംഗത്തുണ്ടെങ്കിലും യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായി ലീഗ് തുടരുകയാണ്. മുന്നണി വിട്ട് എൽ ഡി എഫിലെത്തിയാൽ സി പി എമ്മിനും ലീഗിനും കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാണ്. എന്നാൽ മറുപക്ഷത്ത് കോൺഗ്രസിനാവട്ടെ അത് ഏറ്റവും വലിയ തിരിച്ചടിയുമാവും. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും ലീഗിനൊപ്പം നിർത്താൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്.